നമസ്കാരം. നമുക്ക് ധന്വന്തരത്തെ പരിചയപ്പെടാമെന്ന്. ദേഹവേദനയ്ക്കും അസ്ഥിക്ഷയത്തിനും മർമ്മക്ഷതത്തിനും ആയുർവേദത്തിലെ അഗ്ര ഔഷധമാണ് ധന്വന്തരം തൈലം. ആയുർവേദത്തിൻ്റെ ആദിദേവനായ ധന്വന്തരി ദേവൻ്റെ നാമമാണ് ഈ ഔഷധത്തിന് നൽകിയിരിക്കുന്നത്. ആ പേര് അതിൻ്റെ ഫലസിദ്ധിയും പ്രശസ്തിയും വ്യക്തമാക്കുന്നു. കർക്കിടക ചികിത്സയ്ക്കും വാർദ്ധക്യ സഹജമായ വാദരോഗങ്ങൾക്കും പ്രസവരക്ഷയ്ക്കും തലമുറകളായി ധന്വന്തരം തൈലവും കുഴമ്പുമാണ് ആശ്രയിക്കുന്നത്. കേരളീയ സംസ്കാരത്തിൻ്റെ ഭാഗമായ തേച്ച് കുളിയിലും ധന്വന്തരം തൈലം പ്രധാന പങ്ക് വഹിക്കുന്നു. വേദനകളെ അകറ്റുന്നതോടൊപ്പം അസ്ഥിയുടെ ആരോഗ്യവും പുഷ്ടിയും മെച്ചപ്പെടുത്തുന്നു എന്നതാണ് ഇതിനെ ഇത്രയും പ്രശസ്തമാക്കിയത്. വാദരോഗങ്ങളെ കുറയ്ക്കുന്ന കുറുന്തോട്ടിയാണ് ഇതിലെ പ്രധാന ചേരുവ. കുറുന്തോട്ടിക്ക് പുറമേ എള്ളെണ്ണയും പ്രധാന ചേരുവയാണ്. എള്ളെണ്ണയുടെ ആറിരട്ടി വിശിഷ്ടമായ പശുവിൻ പാൽ, ഞെരിഞ്ഞിൽ, വഴമ്പ്, കന്മദം, ഏലം, ആവണക്കെണ്ണ, അഗ്നിമന്ത എന്നീ മറ്റു അനവധി ചേരുവകൾ ചേരുന്നുണ്ട്. ഇതിലെ മിക്ക മരുന്നും വേദന സംഹാരികളാണ്. ഇതേ മരുന്നുകൾ കുഴമ്പ് രൂപേണ പാകപ്പെടുത്തി എടുക്കുന്നതാണ് ധന്വന്തരം കുഴമ്പ്. ഈ മരുന്നുകൾ വാദത്തെ ശമിപ്പിച്ച് അസ്ഥിക്ക് ബലവും പുഷ്ടിയും നൽകുന്നു. മർമ്മത്തിലും മറ്റും നൽകുന്ന അടി, ഇടി, ചതവ്, ഒടിവ് എന്നിവ പെട്ടെന്ന് മാറാൻ ഈ തൈലം ഉപയോഗപ്പെടുത്താം. എന്നിരുന്നാലും നീരുള്ള അവസ്ഥയിൽ ഉപയോഗിക്കരുത്. ഒടിവുകൾ പെട്ടെന്ന് ഉണങ്ങാനും അസ്ഥിയും ആരോഗ്യവും പുനഃസ്ഥാപിക്കാനും ധന്വന്തരം തൈലത്തിന് കഴിവുണ്ട്. മാംസശോഷം, തേയ്മാനം, തളർവാദം, അസ്ഥിക്ഷയം എന്നിവയ്ക്ക് ഉഴിച്ചിൽ, പിഴിച്ചിൽ, വസ്തി, തേച്ച് കുളിക്കൽ എന്നിവയ്ക്ക് ഉപയോഗിക്കാം. വാർദ്ധക്യ സഹജമായ പേശിവേദന, ബലക്കുറവ്, ക്ഷീണം, തളർച്ച, മോഹാലസ്യം എന്നിവയ്ക്കും ഇത് ദിവസവും ചെറുതായി ചൂടാക്കി തേച്ച് കുളിക്കാൻ ഉപയോഗിക്കാം. പ്രസവരക്ഷയ്ക്കും ഇത് പോലെ തന്നെ ചെയ്യാവുന്നതാണ്. പ്രായഭേദമില്ലാതെ എല്ലാവർക്കും നിത്യേന ആരോഗ്യ സംരക്ഷണത്തിനായി ഈ തൈലം ഉപയോഗിക്കാം.